ഹലോ എവറിവൺ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ബോത്ത് തിയറി ആൻഡ് പ്രോബ്ലം പേപ്പറാണ്. തിയറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പറയാനായിട്ട് പോണത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വയ്ക്കുക. ആ ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണ്? ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താവശ്യമാണ്? അതിനാവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വേണം. ആ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന മാനേജ്മെൻറ്റ് എന്തെടുക്കുന്നുണ്ടായിരിക്കുക? ഡിസിഷൻസ് എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പം നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, ഇതൊക്കെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള റെലവൻറ്റ് ഇൻഫോർമേഷൻ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെയിംസ് എച്ച് ബ്ലിസ് ആണ് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ എന്തെന്ന് പറയുന്നത് ഒറിജിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് മനസ്സിലായില്ലേ. ഇനി എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? സിംപിളി പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് എയിംസ് അറ്റ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് അല്ലേ. അവരെന്താണ് ചെയ്യുന്നത്? അതായത് മാനേജേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ റോബർട്ട് ആൻ്റോണി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്. മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കൺസേൺ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. റോബർട്ട് ആൻ്റോണി പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് നേച്ചറാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. മൊത്തം ഒരു 10 നേച്ചർ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് അല്ലേ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക എന്നുള്ളത്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് ഒരു ലോസ് ആണ് ഉണ്ടായെന്ന് വയ്ക്കുക. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ലോസ് ഉണ്ടായത്, എവിടെ കൊണ്ടാണ് ആ ലോസ് ഉണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ, എന്നാലും എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് വന്നു, ഏതൊരു ഫാക്ടർ അഫക്റ്റ് ചെയ്തപ്പോഴാണ് പ്രോഫിറ്റ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റഡി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ്. സ്പെഷ്യൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്, ബഡ്ജറ്ററി കൺട്രോൾ, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഈ പറഞ്ഞ സ്പെഷ്യൽ ടെക്നിക്കുകളും കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ആണ്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സും ഓപ്പറേഷൻ റിസർച്ചും ഇക്കണോമിക്സും, ഇങ്ങനെയുള്ള സെവറൽ ഡിസിപ്ലിൻസിൻ്റെ കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് വിളിക്കുന്നത്.
അതുപോലെ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ ആണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മുടെ മാനേജേഴ്സിന് ഇൻഫോർമേഷൻ കൊടുക്കുമ്പോൾ അവരത് ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് എടുക്കുക, ഡിസിഷൻസ് ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ എന്തെന്ന് വിളിക്കാം, അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയാം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനാണ്? മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് അല്ലേ. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ അത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. ആർട്ടും ആണ് സയൻസും ആണ്. സയൻസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ, ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക്കലി ആണ്. അതുപോലെ തന്നെ ആ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. വേരിയസ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തായിട്ട് കാണാം, സയൻസ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തായിട്ട് കാണാം, ആർട്ടായിട്ട് കാണാം. അപ്പോൾ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ് അല്ലേ. അപ്പോൾ മൊത്തത്തിലൊരു 10 എന്ത് വരുന്നുണ്ട്, നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ്, സ്റ്റഡി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ, മൾട്ടി ഡിസിപ്ലിനറി അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്, ഇൻക്രീസസ് എഫിഷ്യൻസി, ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക, ബാക്കി എക്സ്പ്ലനേഷൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാട്ടോ. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് മാനേജ്മെൻറ്റിനുള്ളത്? ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഡാറ്റ കളക്ട് ചെയ്യുക, അത് മോഡിഫൈ ചെയ്യുക, അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. അടുത്തതാണ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രിറ്റ് നെസസറി ഡാറ്റ. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊവൈഡ് നെസസറി ഇൻഫോർമേഷൻ ഫോർ പ്ലാനിങ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെർഫോമൻസസ് ഇവാലുവേറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഓരോ ദിവസത്തെയും ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസേഷനും ഓർഗനൈസിങ്ങിനും കോർഡിനേറ്റിങ്ങിനും ഹെൽപ്പ് ചെയ്യുക, പോളിസി ഫോർമുലേഷന് ഹെൽപ്പ് ചെയ്യുക, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ, എൻഹാൻസ് ഓർ മാക്സിമൈസ് വെൽത്ത് എന്നാണ്. അതായത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വെൽത്ത് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുക, സപ്ലൈ ചെയ്യുക, നെസസറി ഇൻഫോർമേഷൻ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാം, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓർഗനൈസേഷനും ഓർഗനൈസിങ്ങിനും കോർഡിനേറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, പോളിസി ഫോർമുലേഷനെ ഹെൽപ്പ് ചെയ്യുക, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എന്തായിട്ട് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെയാണ്, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻസ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണുള്ളത്? പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, മാനേജ്മെൻറ്റിന് പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. അടുത്തതാണ് മോഡിഫിക്കേഷൻ ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡാറ്റ മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെയാണോ മാനേജ്മെൻറ്റിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കും, അറേഞ്ച് ചെയ്ത് കൊടുക്കും അക്കൗണ്ടിങ് ഡാറ്റ. അതാണ് മോഡിഫിക്കേഷൻ ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് ഡാറ്റ. അതുപോലെ തന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ആ ഒരു ഡാറ്റയുടെ ആക്യുറസി ഒക്കെ വേരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യും, ആ ഒരു അക്കൗണ്ടിങ് ഡാറ്റ അനലൈസ് ചെയ്യും, അതുപോലെ തന്നെ അത് ഇൻ്റർപ്രിറ്റ് ചെയ്യും ചെയ്യും. എന്നിട്ടാണ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക, ആ ഒരു സജഷൻസും അതുപോലെ തന്നെ കമൻസൊക്കെ ആ ഒരു ഡാറ്റയിൽ സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഈ ഒരു റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും കൊടുക്കും. അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ മാത്രമല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യും, അവർ ബാങ്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ്
ഓഡിറ്റേഴ്സ്, ഗവൺമെൻറ് ഏജൻസീസ് ഇങ്ങനെയുള്ള ഔട്ട്സൈഡേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, അവരെന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റിംഗ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് എന്താണ്, കൺട്രോളിങ് ഓപ്പറേഷൻസിന് ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആണ്. അതിന് വേണ്ടിയിട്ട് അവർ ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ്, മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ്, 7 ഫംഗ്ഷൻസ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഏതൊക്കെയാണ്? പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, മോഡിഫിക്കേഷൻ ആൻഡ് വേരിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പിംഗ് ഇൻ കോർഡിനേഷൻ, ഹെൽപ്പിംഗ് ഇൻ കൺട്രോള്, ഹെൽപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയറായി, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പറഞ്ഞു. അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സുകൾ പറഞ്ഞു. അതേപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ഇതിൽ നോക്കാം കേട്ടോ.